हलो फ्रेंड्स वेलकम बैक टू अवर चैनल अब इन या वन केक ऐसी के एड्जस शार्प एड्ज कीडियो अब ए चल आदि का चल सब्सक्राइब लाइक शेयर कूड़े वर बेल बटन कूड़ी प्रसमे या वीडियोसी नोटिफिकेशन अप्लोडे कू अब केक ऐसी पल प्रश्न एड्ज ना शार्पाइट क कम तक भर बुद्धिमुटी क्यों एड्ज ना शार्पाइट कहूँ या चॉक्लेट वे अड्जस्ट पवल किटी अब यानि ईसी आईटे मेतडा या अब इवे या क्रम कोट अर मणिकूर् फ्रिजी वैच्चे या फाइनल ऐसी या अब यानि नोसल ऐसी बैग इन क्रीम वैचा या अब ना बास्केट वेव नोसल वीति कूड़ी नोसल नमु पेट ऐसी ना फिनीशो आईट कृतोड़ कूड़ी कटो अ यासी मेतडा यानि के ऐसी अब आचिट नाम फाइट कवर क्रीमेल या मेतडिल या सैडसल के क्रीम वैचे मगल या क्रम कोट समयत मशत कुछ ते क्रीमिटी अद मगल वशत क्रीम अल्प कुछ क्रम कोट कुण ईर समत कुछ तेक नाम स्पाचल वैच् पदये नाम ऐसी एपड़ नपाचल मिल नल को पदये पदये मे ना पाड़ू सैडसलू अल पदये ना पा नल बल्ड नलो अमरती पा अब नम्बर क्रीम स्पाचल मिले पचीपरान केकान साध्यता अब नाम पदे वोड़क चेकि मिले जस्ट प्रसाद निकल तरह नाम अब नाम आदि क्रम कोट्न चो ना क्रीम पेट स्टिफाइट निकल अंतिया नाम क्रम कोट अर मणिकूर् फ्रिजी वैच्छेड़क अगर चेब नम्बे के मिल फाइनल ऐसी नमें क्रमस अब नपाचल मिले क्रीम शेषमेंपाचल न्लन अब इन स्क्रब या वड़चार अब नमुक क्रीम अब वीडियोग कहू अब नमें मिले वी क्रीम या वोड़े ना मगल वश प्रत्येक श्रद्धि ओर लेवल आो अल नाम श्रद्धि वे ऐसी वेट अब नमें स्पेशल क्रीम यानर तुणी वड़चेड़े आुणी ननच पिंजर तुणी ननवेंगे नीम आुणी नपाचल वृत्ट कम स्पाचल के तुपूम अब नम्बर के ऐसी पेट वृत्त पेर्फक्ट नमुक कम अब प्रत्येक श्रद्धि नम्बर और क्लोत् ननि पिंज वच क्लोत नामेपुर कई वा ना स्पाचल इटकी आुणी वैच्छे वृत्ति अच्छे वे तनुत वे स्पाचल मुखीट और तुणिको नाम वड़ वृत्त वे अगर चय नमें सैडिल नईसी ना पेर्फक्ट वृत्ति नमुक कम अब ई स्पाचल क्रीम वी नामिंग स्क्रब वड़चेद नाम तुणिको तुड़ वृत्म
എന്നിട്ടൊരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്ക്രബ്ബർ കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അത് കേക്കിൻ്റെ സൈഡിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കേക്ക് ടേൺ ടേബിൾ ഒന്ന് തിരിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഈ പ്ലെയിൻ സ്ക്രബ്ബർ വെച്ച് ചെയ്യുമ്പോൾ ഈ സൈഡ്സൊക്കെ നല്ല ക്ലീൻ ആയിട്ട് നീറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ട് അമർത്താൻ പാടില്ല. മുകളിലും താഴെയെല്ലാം ഒരേ വശം ഒരുപോലെ ആവുന്ന തരത്തിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. വല്ലാണ്ട് കേക്കിലേക്ക് പ്രസ് ചെയ്ത് കൊടുത്താലും നമ്മുടെ ക്രീം, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ആ സ്ക്രാപ്പറിൻ്റെ മുകളിൽ ഇങ്ങോട്ട് പോരും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ വല്ലാണ്ട് ബലം കൊടുക്കാതെ ചെയ്യണം. എന്നിട്ട് മുകൾ വശത്ത് വന്നിട്ടുള്ള ഈ സ്ക്രാപ്പർ വെച്ച് തിരിക്കുമ്പം മുകൾ വശത്തേക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ക്രീം പൊന്തി വരും. ആ ക്രീം ഈ സ്ക്രാപ്പർ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മുകൾ വശത്തും നമ്മൾ വല്ലാണ്ട് ബലം പിടിക്കാതെ ജസ്റ്റ് ഒന്ന് ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ വല്ലാണ്ട് ബലം പിടിക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ കേക്കിന് ഏകദേശം ഐസിങ് ഒക്കെ കംപ്ലീറ്റ് ആയി തുടങ്ങുന്നുണ്ട്. വീണ്ടും നമ്മൾ സ്പാച്ചിൽ വെച്ചിട്ട് മുകളിലൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാ വശത്തും ഒരേ ഹൈറ്റും ഒരേ ലെവലാണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതൊക്കെ നമ്മൾ ഈ ഫൈനൽ ടച്ചിങ്ങിൽ തന്നെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് കേക്കിൻ്റെ ഒരു വശം പൊന്തി ഒരു വശം താഴ്ന്നൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ വീണ്ടും ആ പ്ലെയിൻ സ്ക്രാപ്പർ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് എഡ്ജ് ഒന്നും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ക്രീം പൊന്തി വന്നിട്ടുണ്ട്. നമുക്ക് വീഡിയോയിൽ കാണാം, നല്ലോണം ഒരു ചെറുതായിട്ടൊന്ന് കുറച്ചും കൂടി പൊന്തി വന്നിട്ടുണ്ട്. അത് വീണ്ടും നമ്മൾ ഈ സ്പാച്ചിൽ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് വടിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, നന്നായിട്ട് അമർത്താൻ പാടില്ല. ഈ സ്പാച്ചുലേൻ്റെ ഒരു സൈഡ് മാത്രം നമ്മൾ പ്രസ് ചെയ്ത് മറുവശത്തൊന്ന് ജസ്റ്റ് ഒന്ന് പൊന്തിച്ച് അങ്ങനത്തെ ഒരു തരത്തിലാണ് ചിരിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം മുകളിലും സൈഡ്സൊക്കെ നമുക്ക് ഏകദേശം ക്ലീൻ ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കേക്കിന് നല്ല ഷാർപ്പ് എഡ്ജൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു തരത്തിൽ ചെയ്താൽ മതിയാകും എല്ലാവരും. ആദ്യം തന്നെ ഫസ്റ്റ് ടൈം തന്നെ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഷാർപ്പ് എഡ്ജ് കിട്ടും എന്ന് പ്രതീക്ഷിക്കരുത്. കുറച്ച് ഒന്ന് രണ്ട് കേക്ക് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഷാർപ്പ് എഡ്ജൊക്കെ ആയിട്ട് ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഒന്ന് പരിശ്രമിച്ചാൽ ആർക്കും പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. പിന്നീട് നമ്മുടെ ഈ ക്രീം നല്ല സ്റ്റിഫായിട്ടുള്ള ക്രീം ആണെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഐസിങ് ചെയ്യുമ്പോൾ നമുക്ക് പെർഫെക്ഷൻ കിട്ടുള്ളൂ. അതൊരു വലിയൊരു കാര്യമാണ്. നമ്മൾ ഈ കേക്കിൻ്റെ ഐസിങ് ചെയ്യുമ്പോൾ വലിയൊരു കാര്യമാണ് നമ്മുടെ ക്രീം. ക്രീം നല്ല പെർഫെക്റ്റ് ആയിട്ട് വിപ്പ് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് കേക്കിൻ്റെ ഐസിങ് നല്ല വൃത്തിയോട് കൂടിയിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മളിങ്ങനെ സൈഡ്സിലൊക്കെ ലൈൻസ് ഇട്ട് കൊടുക്കുന്ന കേക്കാണെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ ഈ സ്ക്രാപ്പർ വെച്ചിട്ട് നമ്മൾ ലൈൻസ് ഇട്ട് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് തൊട്ടോ തൊട്ടില്ല എന്നുള്ള തരത്തിലൊന്ന് വെച്ചിട്ട് വേണം നമ്മൾ ജസ്റ്റ് ചുറ്റിച്ച് കൊടുത്താൽ മതി. വല്ലാണ്ട് അമർത്തി പിടിച്ചാലും ഉള്ളിലോട്ട് പോയിട്ട് നമ്മൾ കേക്ക് കാണാനുള്ള ഉള്ളിലത്തെ സ്പഞ്ച് പുറത്തേക്ക് കാണാനുള്ള ഇടവരും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് ചുറ്റിച്ച് കൊടുക്കുക. നമ്മളപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ എഡ്ജസിൽ കുറച്ച് ക്രീം പൊന്തി വന്നിട്ടുണ്ടാകും. അത് വീണ്ടും നമ്മൾ ഈ ഒരു സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ അതൊരു വൃത്തികേടായിട്ട്
മാറൊരു അഭംഗിയായിട്ട് വരും. നമ്മുടെ ഗനാഷ കൊഴിച്ചാലും ഒരു ഒരു വൃത്തിയില്ലാത്തതുപോലെ തോന്നും. അപ്പം അതും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ ചെയ്യാനും കൂടി. അപ്പം നമ്മുടെ കേക്കിൻ്റെ ഷാർപ്പ് എഡ്ജ് എങ്ങനെയാണ് വരുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിക്കെല്ലാം മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.